സർക്കസ് കൂടാരത്തിന് അകത്തെ ജീവിതങ്ങളെന്നും പുറം ലോകത്തിന് അപരിചിതമായിരുന്നു. സർക്കസ് കൂടാരത്തിനകത്തെ ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിലെ അവരുടെ കഷ്ടപ്പാടുകൾ തുറന്നു കാട്ടിയ ചിത്രമായിരുന്നു. ആചീസ് ഫിലിംസ് എന്ന ബാനറിൽ എ കെ ലോഹിതാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സലിം സത്താർ നിർമ്മിച്ച 2000 ഇന്ത്യൻ മലയാള ഭാഷ ആക്ഷേപഹാസ്യ ചിത്രമായ ജോക്കർ. ഈ ഒരു ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് നിഷാന്ത് സാഗർ എന്ന നടൻ കയറിക്കൂടിയത്. വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു താരത്തിന് ഏറെ പ്രശസ്തിയിലേക്ക് എത്തിച്ചതും. 1980 April 1 കേരളത്തിലെ തലശ്ശേരിയിൽ പുഷ്പയുടെയും ബാലകൃഷ്ണന്റെയും മകനായി ജനിച്ച നിഷാന്ത് ബാലകൃഷ്ണൻ നിഷാന്ത് സാഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് സെന്റ് മേരീസ് പട്ടം സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലും കോഴിക്കോട് ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നുമാണ് താരം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. സമൂഹരന്റെ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നുമാണ് താരം തന്റെ ബിരുദം കരസ്ഥമാക്കിയത്. ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയ വേളയിൽ സിനിമയിൽ നിന്ന് താരത്തിന് അവസരം ലഭിച്ചു. ബിജു വർഗീസ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രത്തിലെ ദേവദാസിയായിരുന്നു നിഷാന്തിന്റെ ആദ്യ ചലച്ചിത്രം. എന്നാൽ ആ ചിത്രം താരത്തെ ശ്രദ്ധേയനാക്കിയില്ല. താരത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയനാക്കിയത് ജോക്കർ എന്ന സിനിമ തന്നെയായിരുന്നു. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ സുധീർ താരത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു സമ്മാനിച്ചത്. ഇതേ വർഷം തന്നെ ഇന്ദ്രിയം, മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രവും താരത്തെ തേടി എത്തുകയും ചെയ്തു. 2001 പുറത്തിറങ്ങിയ കാക്കി നക്ഷത്രം, നളചരിത്രം, നാലാ ദിവസം തുടങ്ങിയ നിരവധി പരാജയ ചിത്രങ്ങൾക്ക് ശേഷം 2002 ഫാൻറ്റം വിത്ത് മമ്മൂട്ടി എന്ന സിനിമയിൽ താരം വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ജയചന്ദ്രൻ ആലാപിച്ച വിരൽ തൊട്ടാൽ വിരിയുന്ന എന്ന ഗാനം അദ്ദേഹത്തിന്റെ സ്ക്രീനിലെ ഒരു റൊമാൻറ്റിക് നായക പരിവേഷം നൽകുകയും ചെയ്തു. എന്നാൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം താരം ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു മായാമോഹിനി. ജെയിംസ് വാഗ്നർ എഴുതിയ പൈറേറ്റ് ബ്ലഡ് എന്ന പേരിൽ മാർക്ക് റേറ്റിംഗിൽ എഴുതിയ സണ്ണി ലിയോണിനൊപ്പം ഒരു പ്രധാന കഥാപാത്രമായി താരം അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ബോഡി ബിൽഡിംഗിന്റെ കാര്യത്തിലുമെല്ലാം അതീവ ശ്രദ്ധാലുവാണ് താരം. മിസ്റ്റർ കാലിക്കട്ടായും താരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫാഷൻ ലോകത്തും താരം ഏറെ ശ്രദ്ധേയനായിരുന്നു. താരത്തിന്റെ വിവാഹം ഒരു പ്രണയ വിവാഹം കൂടിയാണ്. കുട്ടിക്കാലത്ത് തന്നെ പ്രണയത്തിലായിരുന്ന വൃന്ദയാണ് താരത്തിന്റെ ജീവിതസഖി. ഇരുവർക്കും 2 മക്കളാണുള്ളത്.